സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണല്ലോ നവംബർ 14. പൂക്കളെയും കുട്ടികളെയും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനം തന്നെയാണ് നാം സ്നേഹപൂർവ്വം ശിശുദിനമായി ആചരിച്ചു പോരുന്നത്. നവംബർ 14 ശിശുദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഹാപ്സ് ക്രിയേഷൻ്റെ ഈ പുതിയ വീഡിയോയിൽ. ആദ്യത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേര് എന്ത്? ഉത്തരം, മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു എന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് എന്ത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് എന്ത്? ഉത്തരം, കമല കൗൾ. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടത് എന്ന്? ഉത്തരം, 1964 മെയ് 27. 1964 മെയ് 27 നെഹ്റു മരണപ്പെട്ടത്. നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്ത്? ഉത്തരം, ചാച്ചാജി. അടുത്ത ചോദ്യം, നെഹ്റു ജയന്തി ആഘോഷിക്കപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം, ശിശുദിനം. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ മകൾ? ഉത്തരം, ഇന്ദിരാ പ്രിയദർശിനി. ഇന്ദിരാ പ്രിയദർശിനിയാണ് നെഹ്റുവിൻ്റെ മകൾ. അടുത്ത ചോദ്യം, ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം, രത്നം. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന വിശേഷണമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം എന്ന്? ഉത്തരം, 1889 നവംബർ 14. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം? ഉത്തരം, ശാന്തിവനം. അടുത്ത ചോദ്യം, നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരുന്നു? ഉത്തരം, 1916 ലക്നൗ സമ്മേളനത്തിലാണ് നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത്. അടുത്ത ചോദ്യം, ഏത് പ്രധാനമന്ത്രിയുമായിട്ടാണ് 1954 പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങളിൽ നെഹ്റു ഒപ്പുവച്ചത്? ഉത്തരം, ചൗ എൻ ലായ്. അടുത്ത ചോദ്യം, ആരാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്? ഉത്തരം, ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്ത്? ഉത്തരം, സ്വരൂപറാണി തുസു. സ്വരൂപറാണി തുസു ആണ് നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര്. അടുത്ത ചോദ്യം, നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത? ഉത്തരം, മദർ തെരേസ. മദർ തെരേസയാണ് നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം, മണിപ്പൂർ. അടുത്ത ചോദ്യം, ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം, രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെ? ഉത്തരം, ജവഹർലാൽ നെഹ്റുവിനെ. ജവഹർലാൽ നെഹ്റുവിനെയാണ് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ മകൾ ജനിച്ചത് എന്ന്? ഉത്തരം, 1917 നവംബർ 19. നെഹ്റുവിൻ്റെ മകൾ ജനിച്ചത് 1917 നവംബർ 19. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം, ചേരിചേരാ നയം.